പാപം ചെയ്തു ഞാൻ വീണ്ടും അകന്നെങ്കിലും ഉള്ളം നീറി നീ എന്നെ തേടി വന്നു കണ്ടെത്തി എന്നെ മാറോടണച്ചു പാപം ക്ഷമിച്ചു സ്വീകരിച്ചു. ലൂക്കോസ് 15:20. ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. പ്രിയമുള്ളവരെ, വീണ്ടും വീണ്ടും തെറ്റിപ്പോകുന്ന ഒരു പ്രകൃതമാണ് മനുഷ്യന്റേത്. എന്നാൽ സ്ഥിരതയുള്ള ഒരു ആത്മീക ജീവിതമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ ദൈവത്തിന് നമ്മോട് മനസ്സലിവുണ്ട്. വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെയും പിന്നെയും അകന്നു പോകാതെ എത്രയും വേഗം മടങ്ങി വരണമേ. അനുതപിച്ച് തിരികെ വരുന്നവരെ ദൈവം തള്ളിക്കളയത്തില്ല, സ്വീകരിക്കും, പാപങ്ങളെ ക്ഷമിക്കും, അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം തരും. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടും ഞങ്ങളെ തള്ളിക്കളയാത്തതിനായി നന്ദി അപ്പ. മടങ്ങി വരവനുള്ള അവസരം ഇപ്പോഴും ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനായി സ്തോത്രം. സ്ഥിരതയാർന്ന ഒരു നല്ല ആത്മീയ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.